കുട്ടനാട്ടിൽ ആത്മഹത്യ ചെയ്ത കർഷകന്റെ കുടുംബത്തിന് ആധാരം തിരികെ നൽകാതെ ഉദ്യോഗസ്ഥർ പണവുമായി ഭാര്യ ഓമനി എത്തിയിട്ടും വായ്പ തീർക്കാനായില്ല. ജപ്തി നടപടി സ്റ്റേ ചെയ്തെന്നും അന്വേഷണം നടക്കുകയാണെന്നും വിശദീകരണം നൽകി. ഇതിൽ പ്രതിഷേധിച്ച് SC ST കോർപ്പറേഷന്റെ ജില്ലാ ശാഖയ്ക്ക് മുന്നിൽ ഓമനയും BJP നേതാക്കളും കുത്തിയിരിപ്പ് സമരം നടത്തി. വായ്പ എഴുതി തള്ളാമെന്ന മന്ത്രിയുടെ ഉറപ്പിലാണ് സമരം അവസാനിപ്പിച്ചത്. വിവരങ്ങളുമായി നിഷ ദിലീപ് ചേരുന്നുണ്ട്. നിഷ, ഈ സുരേഷ് ഗോപി നേരത്തെ ഇവർക്ക് വാഗ്ദാനം നൽകിയിരുന്നു, ഈ കുടുംബത്തിന് വാഗ്ദാനം നൽകിയിരുന്നു തുക ലഭ്യമാക്കുമെന്നുള്ളത്. ഇന്നലെ അദ്ദേഹം പറയുകയും ചെയ്തു, ഇന്ന് തന്നെ പണം നൽകുകയും ചെയ്തു. ഈ പണവുമായി വായ്പ പൂർണ്ണമായി തിരിച്ചടച്ച് ആധാരം തിരികെ എടുക്കുന്നതിനായാണ് എത്തിച്ചേർന്നത്. പക്ഷേ അപ്പോൾ അവിടെ തടസ്സവാദവുമായി സർക്കാരും മറ്റും എത്തുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉണ്ടായത്. പിന്നീട് വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്തു. ഇത് വലിയ രാഷ്ട്രീയ മായി ഉപയോഗിക്കുന്നതിനുള്ള ഒരു ശ്രമം തന്നെയല്ലേ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും നടക്കുന്നത്? വിഷ്ണു, തീർച്ചയായും ഇന്ന് രാവിലെയാണ് ഈ കുട്ടനാട്ടിലെ കർഷകൻ, ആത്മഹത്യ ചെയ്ത കർഷകന്റെ ഭാര്യ ഓമനയും BJP നേതാക്കളും കിസാൻ സംഘിന്റെ പ്രവർത്തകരും ഒക്കെ ഇന്ന് രാവിലെ ഈ SC ST ഡെവലപ്മെന്റ് ഓഫീസിന്റെ മുന്നിൽ വന്നു. പണം അടയ്ക്കാനായി വരുമെന്ന് ഇവർ ഇന്നലെ തന്നെ ഓഫീസ് അധികൃതരെ അറിയിച്ചിരുന്നു. തുടർന്ന് ഇന്ന് രാവിലെ 10:30 ഈ പണവുമായി വന്നു. പക്ഷേ പണം അടയ്ക്കാൻ ഇവർക്ക് കഴിഞ്ഞില്ല. അതിന്റെ വിശദീകരണമായി SC ST ഡെവലപ്മെന്റ് കോർപ്പറേഷൻ മാനേജർ പറഞ്ഞത്, ഈ ജപ്തി നടപടികൾ സ്റ്റേ ചെയ്തിരിക്കുകയാണ്, അതുകൊണ്ട് സ്റ്റേ ചെയ്ത് മാത്രമല്ല അന്വേഷണം നടക്കുകയാണ്, ഇക്കാര്യത്തിൽ അന്വേഷണം നടക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഈ SC ST ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ഉദ്യോഗസ്ഥർ ഓമനയുടെ വീട്ടിലെത്തി ഇവരുടെ പരാതി എഴുതി വാങ്ങിയിരുന്നു. അതുകൊണ്ട് അന്വേഷണം നടക്കുകയാണ്. അതുകൊണ്ട് പണം അടയ്ക്കാനോ ഒപ്പം ആധാരം വിട്ടു നൽകാനോ കഴിയില്ല എന്നാണ് ഈ അധികൃതർ അറിയിച്ചത്. തുടർന്നാണ് BJP നേതാക്കൾക്കൊപ്പം ഓമന SC ST ഡെവലപ്മെന്റ് ഓഫീസിന്റെ ജില്ലാ ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധം ആരംഭിച്ചത്. ഏതാണ്ട് 3 മണിക്കൂറോളം ഈ പ്രതിഷേധം തുടർന്നു. തുടർന്ന് ഈ മാനേജറുമായി സുരേഷ് ഗോപി ഫോണിൽ ബന്ധപ്പെട്ട് തുടർന്ന് ആണ് മന്ത്രിയുമായി സുരേഷ് ഗോപി സംസാരിച്ചു. തുടർന്ന് മന്ത്രി ഇവരുടെ കുടിശ്ശിക മുഴുവൻ എഴുതിത്തള്ളുമെന്ന് സുരേഷ് ഗോപിക്ക് ഉറപ്പ് നൽകി. തുടർന്നാണ് ഇവർ ചർച്ച ചെയ്തതിനു ശേഷം ഈ സമരം തൽക്കാലത്തേക്ക് പിൻവലിക്കാമെന്ന് തീരുമാനിച്ചത്. കാരണം ഈ 45,000 രൂപയായിരുന്നു ഇവരുടെ കുടിശ്ശിക ഉണ്ടായിരുന്നത്. മാത്രമല്ല ഈ തുകയെല്ലാം തന്നെ, അതായത് ഇവർക്ക് ലോൺ ക്ലോസ് ചെയ്യാൻ ആവശ്യമായ തുക എത്രയായാലും അത് അടയ്ക്കാമെന്ന് തന്നെയായിരുന്നു സുരേഷ് ഗോപി പറഞ്ഞിരുന്നത്. അതിന് പ്രകാരമാണ് ഇവർ ഈ തുകയുമായി ഓഫീസിലെത്തിയത്. പക്ഷേ ഇവർക്ക് ഈ പണം അടയ്ക്കാൻ കഴിഞ്ഞില്ല. ജപ്തി നടപടികളിന്മേൽ സ്റ്റേ ഉണ്ട് എന്നുള്ളൊരു ന്യായമൊക്കെ പറഞ്ഞാണ് കോർപ്പറേഷൻ അധികൃതർ ഈ തുക വാങ്ങാൻ തയ്യാറാവാതിരുന്നത്. തുടർന്ന് സുരേഷ് ഗോപി മന്ത്രിയുമായി ചർച്ച നടത്തി. അതിനെ തുടർന്നാണ് ഈ ഇവരുടെ വായ്പ എഴുതി തള്ളാമെന്ന് മന്ത്രി ഉറപ്പ് നൽകിയത്. തുടർന്ന് ഇവർ സമരം പിൻവലിച്ച് മടങ്ങുകയായിരുന്നു. പക്ഷേ എങ്കിലും BJP ഇവിടെ ജില്ലാ അധ്യക്ഷൻ MV ഗോപകുമാർ പറഞ്ഞത്, ഈ മന്ത്രിയുടെ ഉറപ്പ് കിട്ടി, പക്ഷേ എങ്കിൽ പോലും അവരത് വിശ്വസിക്കുന്നില്ല. തുടർന്നും ഏതെങ്കിലും തരത്തിൽ ഈ ഇവരുടെ ആധാരം നൽകി കുടിശ്ശിക എഴുതി തള്ളി ആധാരം നൽകാൻ താമസം നേരിട്ടാൽ വീണ്ടും സമര മുറകളിലേക്കൊക്കെ പോകും എന്ന് അറിയിച്ചിട്ടുണ്ട്. അല്ല, കഴിഞ്ഞ ദിവസം ഇവർക്ക് ഇതിനു മുൻപ്, അതായത് ഈ കർഷകൻ മരിച്ച സമയത്തൊക്കെ മന്ത്രിമാരും ഒപ്പം തന്നെ രാഷ്ട്രീയ നേതാക്കളും പ്രതിപക്ഷ നേതാവും അടക്കമുള്ള ആളുകൾ ഈ കർഷകന്റെ വീട്ടിലെത്തി ഇവരുടെ ഈ ഒരു വായ്പ എഴുതിത്തള്ളുന്നതിനുള്ള നടപടികൾ ചെയ്യാമെന്ന് പറഞ്ഞു. മാത്രമല്ല ഇവർക്ക് വാഗ്ദാനങ്ങൾ നൽകിയിരുന്നു. ആലപ്പുഴ ജില്ലാ കളക്ടർ അടക്കമുള്ള ആളുകൾ വന്നു, ഇവരുടെ കാര്യങ്ങളൊക്കെ സർക്കാരിന് ഇവരുടെ ഈ കടങ്ങളെ പറ്റിയും ബാധ്യതകളെ പറ്റിയും ഒക്കെയുള്ള റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കാമെന്ന് പറഞ്ഞതാണ്. പക്ഷേ അതൊന്നും ഉണ്ടായില്ല എന്ന് ഓമന കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി. ഇന്നും നമ്മൾ അവരോട് ചോദിച്ചു, ഇത്തരത്തിൽ ഈ സർക്കാരിൻ്റെ ഉറപ്പ് എന്തെങ്കിലും പാലിക്കപ്പെടുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞത്, തൽക്കാലം സുരേഷ് ഗോപിയുമായി സംസാരിച്ചപ്പോൾ ഇത്തരത്തിൽ മന്ത്രി ഈ വായ്പാ കുടിശ്ശിക എഴുതി തള്ളാമെന്ന് പറഞ്ഞിട്ടുണ്ട്. തൽക്കാലം അവർ അത് വിശ്വസിച്ച് ഈ സമരം അവസാനിപ്പിച്ച് മടങ്ങുകയാണ്. വരും ദിവസങ്ങളിൽ ഇനി എന്ത് തരത്തിലുള്ള നടപടിയുമായി ഇവർ ഈ സർക്കാർ അധികൃതർ മുന്നോട്ട് പോകും, കോർപ്പറേഷൻ അധികൃതർ മുന്നോട്ട് പോകുമെന്ന് നോക്കണം. അതിനുശേഷമായിരിക്കും മറ്റ് എന്തെങ്കിലും ഈ താമസമുണ്ടായാൽ, അതായത് വീടിന്റെ ആധാരമൊക്കെ ലഭിക്കാൻ താമസമുണ്ടായാൽ വീണ്ടും ഒരു സമരത്തിലേക്ക് പോകുമെന്നാണ് BJP ഒപ്പം ഓമനയും അറിയിച്ചിട്ടുള്ളത്. വിഷ്ണു. ശരി, കുട്ടനാട്ടിൽ ആത്മഹത്യ ചെയ്ത കർഷകന്റെ കുടുംബത്തിന് ആധാരം തിരികെ നൽകാതെ ഉദ്യോഗസ്ഥർ പണവുമായി ഭാര്യ ഓമന എത്തിയിട്ടും വായ്പ തീർക്കാനായില്ല. ജപ്തി നടപടി സ്റ്റേ ചെയ്തതും അന്വേഷണം നടക്കുകയാണെന്നും വിശദീകരണം നൽകി. ഇതിൽ പ്രതിഷേധിച്ച് SC ST കോർപ്പറേഷന്റെ ജില്ലാ ശാഖയ്ക്ക് മുന്നിൽ ഓമനയും BJP നേതാക്കളും കുത്തിയിരിപ്പ് സമരം നടത്തി. വായ്പ എഴുതി തള്ളാമെന്ന മന്ത്രിയുടെ ഉറപ്പിലാണ് പിന്നീട് സമരം അവസാനിപ്പിച്ചത്. നിഷ ദിലീപാണ് വിശദാംശങ്ങൾ നൽകിയത്.